നമസ്കാരം. ബിജു മിറാക്കിൾ ഫാം ഹൌസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മള് വേനൽക്കാലത്ത് ജാതി കൃഷിയിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും? ജാതിയുടെ കായ്കൾ വേനലാകുന്ന സമയത്ത് ജാതി വെള്ളം കുറഞ്ഞാൽ പെട്ടെന്ന് കായ് പൊഴിക്കും, അപ്പോ അത് കഴിഞ്ഞ് ഇല പൊഴിക്കും. അപ്പൊ നമ്മുടെ ഈ സമയത്ത് ഇപ്പോ ഈ ഫെബ്രുവരി മാസത്തിലും ഇതുണ്ടോ ഇതേ ഒരു കായ് നിങ്ങൾ ശ്രദ്ധിക്കാം. അത് നോക്കി എടുത്താൽ പൊങ്ങ് വരാത്ത രീതിയിലാണ് കൊലച്ചു കിടക്കുന്നത്. അതിനകത്ത് ഇത് മൂക്കറായ കായുണ്ട്, ഇതുണ്ടോ ചെറിയ കായുണ്ട്, പൂക്കൾ ഉണ്ടായി വരുന്നുണ്ട്. അപ്പൊ ഇതിനെയെല്ലാം നിലനിർത്തി കൊണ്ടുപോകാൻ, ഓൾ സീസൺ പോലെ ജാതി കൊണ്ടുപോകാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ ആ ജാതിയുടെ ചുവട്ടില് വെള്ളം ഒരു 5 ലിറ്റർ വെള്ളം, അല്ലെങ്കിൽ ഡെയിലി കൊടുക്കുവാണെങ്കിൽ ഒരു 4 ലിറ്റർ വെള്ളം 5 ലിറ്റർ വെള്ളത്തില് എങ്ങനെയാ ജാതിയെ പിടിച്ചു നിർത്താം. ഇനി അതിൽ താഴെ വെള്ളം കൊടുത്താലും ജാതി നിലനിൽക്കും. അപ്പൊ അത് ആ സിസ്റ്റം ഒന്ന് കാണിച്ചു തരാനാ. വലിയ സംഭവമൊന്നുമല്ല, സിമ്പിൾ ടെക്നോളജിയാണ്. പക്ഷെ ഇതിന്റെ നിറച്ച് ഇവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് ക്യാമറ വെച്ചു കഴിഞ്ഞാല് മുകളിലേക്ക് നോക്കിയാൽ നിറച്ച് കായാണ്. ഈ കായ നിലനിർത്തി പോകുന്ന ഒരു സിസ്റ്റം കാണിക്കാണ്. അപ്പൊ ഇതാണ് സംഭവം ഉണ്ടോ. ഇതൊരു പ്ലാസ്റ്റിക് ചാക്ക് വെച്ച് മൂടി വെച്ചിരിക്കുകയാണ്. ഇതിന്റെ അകത്തേക്ക് വന്നോളൂ. ഇത് നമ്മള് നിങ്ങൾ നോക്കുക, ഇതിനകത്ത് ഒരു പ്ലാസ്റ്റിക്കിന്റെ ജാറ് ഒരു 1.5 അടി താഴ്ചയിലേക്ക് നമ്മൾ കുഴിച്ചിട്ടേക്കുക. അതിന്റെ ചുവട്ടിലെല്ലാം ഇതുപോലെ ഹോളുകൾ ദ്വാരങ്ങൾ ഉണ്ടാക്കിയേക്കുക. എന്നിട്ട് ഈ ദ്വാരങ്ങൾ ആണ് ഇപ്പോൾ ഉണ്ടാക്കിയേക്കുന്നത്. കാണാലോ, വ്യക്തമായിട്ട് കാണാലോ, ഇത് കണ്ട ഇതെല്ലാം ചുറ്റു ദ്വാരങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ 1.5 അടി താഴ്ചയിലിട്ടിട്ട് ചെറുതായിട്ട് ജാതിയുടെ ഒരു 2-3 പേരൊക്കെ പൊട്ടും, അതൊന്നും കാര്യമാക്കണ്ട. അല്പം ഹൈഡ്രജൻ പെറോക്സൈഡ് സോഡിയം ബൈകാർബണേറ്റോ കൊടുത്ത് ഫംഗസ് ഉണ്ടാകാൻ നോക്കുക. ഇല്ലേ സോഡാപ്പൊടി ഇച്ചിരി കലക്കി കൊടുത്താൽ മതി, ഫംഗസ് ഉണ്ടാകാതിരിക്കും. തുള്ളി ഒരു ഇച്ചിരി സോഡാപ്പൊടി. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്തേക്ക് വെള്ളം നിറയ്ക്കാം. വെള്ളം നിറയ്ക്കാം വേനൊക്കെ കായ് പൊഴിയാതിരിക്കാനുള്ള ഈ എന്താ ബോറോൺ അടങ്ങിയ വളങ്ങൾ കൊടുക്കാം. അതുമാത്രമല്ല മറ്റുള്ള വളങ്ങളൊക്കെ വേനൊക്കെ ജാതിക്ക് ഇതിനകത്ത് കൊടുക്കുക, ഇതിനകത്ത് വെള്ളം നിറയ്ക്കുക. ഇത് പതുക്കെ താന്ന് ഈ ആവശ്യമായ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കും. അല്ലാതെ ജാതിയുടെ ചുറ്റും ഇങ്ങനെ നിങ്ങൾ നിറച്ച് വെള്ളം ഒഴിച്ച് നനച്ചിടുമ്പോൾ എത്രയോ സമയം ചെലവ്, വെള്ളം ചെലവ്, എനർജി ചെലവ്, കറണ്ടിന്റെ ഒക്കെ ചെലവ് കൂടുതൽ വരും. അപ്പൊ നമുക്കൊരു 5 ലിറ്റർ 10 ലിറ്റർ വെള്ളം ഇങ്ങനെ കൊടുത്താൽ മതി. ഞാനിപ്പോ ഇത് ഇപ്പൊ വാൽവ് തുറക്കുമ്പോൾ നിങ്ങൾ കണ്ടോണം. എന്നിട്ട് ഇത് മൂടിയിടണം. ഇതുപോലെ മൂടിയിട്ടില്ലെങ്കിൽ ജാതിയുടെ ഇലകൾ പൊഴിഞ്ഞു വീണിട്ട് ഈ ദ്വാരങ്ങളെല്ലാം അടയും. പിന്നെ ശരാശരി വെള്ളത്തിന്റെ ആ ഒരു വലിക്കുന്ന ഒരു രീതി തടസ്സപ്പെടും. ഇത് ക്ലീൻ ചെയ്തിരിക്കണം നിങ്ങൾ. ഇതിപ്പോ അടച്ചു വെക്കുന്നതുകൊണ്ട് ക്ലീൻ ആണ്. ഞാനിപ്പോ ഇത് കാണിച്ചു തരാം കേട്ടോ. അപ്പോ ഇതുണ്ടോ, ഇതുപോലെ വെള്ളം വീണുകൊണ്ടിരിക്കുക. ഈ വെള്ളം ഇങ്ങനെ വീണ് ആവശ്യത്തിന് വെള്ളം അവിടെ നിറഞ്ഞ് ഒരു 10 ലിറ്റർ വെള്ളമൊക്കെ ഡെയിലി കൊടുക്കാനുണ്ടെങ്കിലും മതി. ഇപ്പൊ ഞാനിപ്പോ ഒരു 10-20 ലിറ്റർ വെള്ളം അടിച്ചിടും ഒരാഴ്ചയിലൊന്നൊക്കെ, അത് മതി. അല്ലെ ഒരു 50 ലിറ്റർ വെള്ളം ഒരാഴ്ചയിൽ 2 പ്രാവശ്യം കൊടുക്കുവാണെങ്കിൽ ഒരു 50 ലിറ്റർ വെള്ളം കൊടുക്കും. അപ്പോ ജാതിയിലെ കായും ഉണ്ടാകും, കായൊന്നും പൊഴിയല്ല. ഇതിന്റെ ചുവട്ടിലേക്ക് നിങ്ങൾ ഇപ്പൊ നോക്കുക, ജാതിയുടെ ഒരൊറ്റ കായ പച്ചക്കാ പൊഴിഞ്ഞു വീണിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കി. ഒരു കാ പോലും പൊഴിഞ്ഞു വീണിട്ടില്ല. ഞങ്ങളിവിടെ ഒരു മരം വെട്ടിയ സമയത്ത് കുറെ വീണതാണ് ഈ തൊണ്ടുകൾ കിടക്കുന്നത്, ഒരു കമ്പൊടിഞ്ഞപ്പോൾ. അല്ലാതെ ഒരെണ്ണം പോലും വീണ് പോയിട്ടില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരു പ്രത്യേകത, ഒരു കാരണവശാലും വെള്ളത്തിന്റെ കുറവില്ല, ജാതിക്ക് കൃത്യമായിട്ട് വെള്ളം ലഭിക്കും. അപ്പൊ നിങ്ങൾക്കിത് ഇതൊരു 200 രൂപ, വലിയൊരു ജാതിക്ക് ഒരു 200 രൂപ, ഇല്ലെ ആക്രിക്കട ചെന്നാൽ ഇതിന്റെ പൊട്ടിപ്പോയതിന്റെ എടുക്ക് കിട്ടും, കൊണ്ടുവന്ന് കട്ട് ചെയ്യുക, ഇറക്കി വെക്കുക. ഇതേ ഉള്ളൂ സിസ്റ്റം. അപ്പൊ നമുക്ക് ചെയ്ത് നല്ല ബെറ്റർ ആയിട്ട് എടുക്കാം. ജാതി കർഷകരൊക്കെ ഇത് നിലനിർത്തിയാൽ ഈ വേനൽക്കാലത്ത് ഇത് ധാരാളമായിട്ട്, നിങ്ങൾ ഈ ജാതിയുടെ മുകളിലേക്ക് അപ്പുറത്തെ സൈഡിൽ നോക്കുക, ഭയങ്കരമായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഇത് ബഡൊന്നുമല്ല ജാതി, ഇത് നാടൻ ഒരു വെറൈറ്റിയാണ്. നല്ല പൂവുണ്ട്, പത്രി നല്ലതാണ്, ഇഷ്ടംപോലെ കായുണ്ട്. അതിന്റെ ഒരു രീതി അതാ. ഇതുണ്ടോ, ഇപ്പൊ ഈ വെള്ളം നോക്കിയേ ഇതുണ്ടോ, ഇത്രയും വെള്ളം കൊടുത്തു. നമ്മൾ ഈ വെള്ളം കൊടുത്തതിന് ശേഷം എന്നാ ചെയ്യും, ഇത് നമ്മൾ അടക്കി പ്ലാസ്റ്റിക് ആക്കിട്ട് ഇതുണ്ടോ, ഇത് അടയ്ക്കണം. ഇന്നേരം ഇവിടെ നല്ലപോലെ ഇരിക്കണം കേട്ടോ. ഒരു കാരണവശാലും ഇതിനകത്തോട്ട് ചപ്പ് വീഴാൻ പാടില്ല, ഒരു കാരണവശാലും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിവിടോട്ട് വെച്ചു, വെള്ളത്തിന്റെ ആവശ്യം കഴിഞ്ഞു, ഇതിവിടോട്ട് വെച്ചു, ഒരു കട്ട എടുത്തു വെച്ചു.
പരിപാടി കഴിഞ്ഞു. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോ ജാതി ഇതുപോലെ കൊലയായിട്ട് കായ്ക്കും, വേനൽക്കാലത്തെ കാര്യമാണ് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇത് ചെയ്തു നോക്കുക. ഇനി സംശയങ്ങളുണ്ടെങ്കിൽ ഫോണിൽ വിളിക്കുക, മറുപടി വൈകുന്നേരങ്ങളിൽ. ഓക്കെ, വീണ്ടും പുതിയ പുതിയ കാഴ്ചകൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതെന്നാന്ന് വെച്ചാൽ അതൊരു നിങ്ങൾ ഇത് കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം. ഓക്കെ, താങ്ക് യു.